السلام عليكم ورحمة الله وبركاته. ദാരിദ്ര്യം ഇത് നമ്മളെല്ലാവരും പേടിക്കുന്ന ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്നും ഐശ്വര്യവും പ്രതാപവും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ തന്ന നിഅമത്തുകൾ അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ദാരിദ്ര്യം എപ്പോഴാണ് നമ്മൾ പിടികൂടുക, എങ്ങനെയൊക്കെയാണത് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കൺമുന്നിൽ ഒരുപാട് കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ വരെ വലിയ സമ്പന്നരായി ജീവിച്ച ആളുകൾ ഇന്ന് അവർ സമ്പത്തില്ലാത്തവരായി ജീവിക്കുന്ന കാഴ്ച, ഇന്നലകളിൽ വലിയ വീടുകളിൽ താമസിച്ച ആളുകൾ ചെറിയ കുടിലേക്ക് മാറേണ്ടി വരുന്ന അവസ്ഥ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ കാര്യമായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ റിസ്ക്. റിസ്ക്കിൻ്റെ വിശാലത, അതിനുവേണ്ടി എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. റിസ്ക് വിശാലത എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹു തആല തരുന്ന ആഹാരങ്ങൾ, നമുക്ക് അള്ളാഹു തആല തരുന്ന ഭക്ഷണങ്ങൾ, ഇതിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടിലാക്കും. ഇപ്പോൾ സമ്പത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമൊന്നുമല്ല നമ്മുടെ റിസ്ക് ചിലപ്പം വൈമുട്ടിപ്പോവുക. ആളെടുത്ത് നല്ല സമ്പത്തുണ്ട്, പക്ഷെങ്കിൽ കൂടെ അവൻ്റെ സുതാര്യമായ ഭക്ഷണത്തിനേക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു. ഉദാഹരണത്തിന് എന്തെങ്കിലും രോഗം തൊണ്ടയിൽ വന്നു കഴിഞ്ഞാൽ അത് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ പ്രഷറോ ഷുഗറോ ഇങ്ങനെ തുടങ്ങിയിട്ട് നോർമലല്ലാത്ത രൂപത്തിൽ ഏറ്റവ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ ക്രമീകരണം വന്നു. അങ്ങനെ അതാണിപ്പോൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അള്ളാഹു തആല തരുന്ന ആഹാരങ്ങളിൽ അതുപോലെ തന്നെ നമുക്ക് പലതും കഴിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഇത് കാര്യമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയണം. റിസ്ക് വിശാലത വേണം. റിസ്ക് വിശാലത എന്ന് പറയുമ്പം നമുക്ക് അതിൽ കാര്യമായിട്ട് വരുന്നത് ദാരിദ്ര്യത്തിൻ്റെ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ സമ്പത്ത് ഇല്ലെങ്കിലും സമ്പത്ത് ഉണ്ടെങ്കിലും ഭക്ഷണത്തിനൊക്കെ പ്രയാസം വരാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അതിൽ കൂടി വരും. അപ്പോൾ അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് റിസ്ക് വിശാലതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഏതൊരു കാര്യമായാലും അത് നേടിയെടുക്കാൻ വേണ്ടി അതിന് പ്രത്യേകമായി കൊണ്ട് രക്ഷാകവചങ്ങളായിട്ട് ദിക്റുകളും ഔറാദുകളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ആരാധന കർമ്മങ്ങളും ഒക്കെ പറയും. ഓരോന്നിൻ്റെയും പിന്നിൽ മനുഷ്യന്മാരുടെ ഓരോ രഹസ്യങ്ങൾ, അവൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള നേട്ടഗുണങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും പറയും. ഇപ്പം നിസ്കാരങ്ങളിൽ തന്നെ ചില സുന്നത്ത് നിസ്കാരങ്ങളിൽ, ചില ഫർള് നിസ്കാരങ്ങളിൽ ഒക്കെ ചില സൂറത്തുകൾ വരെ ഓതുന്നത് നമ്മുടെ ജീവിത രീതി സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങളാണ്. പലപ്പോഴും അങ്ങനെ കയറി വരാറുണ്ട്. ഇതിനൊന്നും ഒരു ശാസ്ത്രത്തെ നമ്മൾ നോക്കി വെക്കേണ്ട ആവശ്യമില്ല. അതായത് നിരീശ്വരവാദികളുടെ ഒരു വിങ് തന്നെ ഇവിടെ ഇപ്പുറത്ത് പ്രവർത്തിക്കുമ്പം അവർ ഇത്തരം കാര്യങ്ങളെ കടർത്തിയെടുത്തിട്ട് ഇങ്ങനെ പറയും, ഇതും തമ്മിൽ അതും തമ്മിൽ എന്ത് വ്യത്യാസമാണ്, ഇത് ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ, അങ്ങനെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രമേ അവർ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ പലതും അവർ ചെയ്യാതെ പോകേണ്ടി വരും. അത് വേറെ വിഷയം, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ആയതുകൊണ്ട് അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വെക്കുമ്പം നമ്മുടെ കുഴിയിലേക്ക് ചാടിക്കാനല്ല അതൊന്നും എഴുതി വെക്കുന്നത്, നേരെ മറിച്ച് നമ്മുടെ ജീവിത രീതി സുഖകരമാക്കി കൊണ്ടുപോകാനാണ്. അല്ലെങ്കിൽ അഞ്ചു വക്ത നിസ്കാരത്തിനൊക്കെ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യം? അങ്ങനെ യുക്തിവാദികൾ ചോദിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ ഓരോന്നിനും യുക്തിവാദികൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും, ശാസ്ത്രം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്, ശാസ്ത്രം നോക്കിയിട്ടാണോ എല്ലാ പ്രവർത്തനവും കൊണ്ടുപോകുന്നത്, അങ്ങനെയാണോ? അപ്പോൾ അതുകൊണ്ട് അതിലേക്കും നമ്മൾ നോക്കേണ്ടതില്ല. നമ്മുടെ വിജയത്തിന് നിദാനമായി കൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാത്തവ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും, അങ്ങനെയാണല്ലോ അതിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞേ അറ്റല്ലാത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നൊന്നും തുടങ്ങിയൊന്നുമല്ല, അതിഞ്ഞും കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. പിന്നെ അങ്ങനെ ആ രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് നമ്മളെ സമയവും ആയുസ്സും ചെലവാക്കേണ്ടതില്ല. മഹാനായ സയ്യിദുൽ ബക്കരി ഈ ആനത്ത് ത്വാലിബീൻ എന്ന് പറയുന്ന അവരുടെ കിതാബിൻ്റെ ഒന്നാം വള്യം, ഇത് നമ്മൾ ഫത്വൽമീൻ്റെ ഷറാണല്ലോ, ഇതിൻ്റെ 422-ാമത്തെ പേജിലായിട്ട് നല്ലൊരു പോയിന്റ് നമുക്ക് പറഞ്ഞു തരണം. ഫായിദത്തുൻ ഉഖ്റ, ഞാൻ വേറെ ഒരു പോയിന്റ് പറഞ്ഞു തരട്ടെ, അങ്ങനെ പറഞ്ഞേ തന്നെ.
വറദത്ത് അനി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹാദീസിൻ സ്വഹീഹത്തിൻ കസീറത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് സ്വഹീഹായിട്ട് ഒരുപാട് ഹദീസിൽ വന്നിട്ടുണ്ട്. അമറ ബിഹ ബഅദ അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് നബി തങ്ങൾ കൽപ്പിച്ചതും ആണ്. എന്തിനു വേണ്ടി? ലി തൗസിഅത്തി റിസ്ഖി, റിസ്ഖ് വിശാലതയ്ക്ക് വേണ്ടി, റിസ്ഖ് വിശാലത കിട്ടാൻ വേണ്ടി നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഖാല ബഅദുൽ ആരിഫീൻ, ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് വഹിയ മുജറബത്തുൽ ബസ്തി റിസ്ഖി ലാഹിരി വൽ ബാത്തിനി, നമ്മുടെ റിസ്ഖ് വിശാലത അത് ലാഹിരിയാകട്ടെ ബാത്തിനിയാകട്ടെ ഉള്ളിലാകട്ടെ പുറത്താകട്ടെ അതൊക്കെ വലിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വഹിയ ഹാദിഹി, അത് ഏതാണ്? ആ ദിക്റി ഏതാണ്? എന്താണത്? ലാ ഇലാഹ, ഇതാ ശരിക്കും നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്ക് ഖുൽ മുബീൻ. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു കണ്ണിൻ്റെ മുമ്പിൽ പലപ്പോഴും കണ്ടുപോകുന്ന ഒരു ദിക്കറാണ്, ചെറിയൊരു ദിക്കറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ. അതായത് അള്ളാഹുവിനെ ഒന്ന് വാഴ്ത്തി പറയുന്നു, ഒരു ഇലാഹു ഇല്ല അല്ലല്ലാതെ. ഏതാണ് ആ ഇലാഹ്? ആ അള്ളാഹു വ്യക്തമായിട്ടും ഹക്കിൻ്റെയും അതുപോലെ തന്നെ ഭരിക്കുന്നതും ഒക്കെയാകുന്ന സത്യത്തിൻ്റെയും ഒക്കെ അള്ളാഹുവാണ് എന്നാണ് ഇപ്പോൾ ദിക്കറിൻ്റെ ആകെ പൊരുള്. അങ്ങനത്തെ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹു നമ്മുടെ ദുനിയാവിലല്ല ഒറ്റ ഇലാഹേ ഉള്ളൂ. ആ ഒരു ദിക്കറ് കുല്ല യോമിൻ മിഅത്ത മറത്തിൻ, ഒരു ദിവസം 100 പ്രാവശ്യം. ഇൻഷാല്ലാ എപ്പോഴാ ചെല്ലേണ്ടത് എന്നുള്ളത് നമ്മുടെ പറയുന്നുണ്ട്. ഒരു ദിവസം 100 പ്രാവശ്യം വളരെ വളരെ സിമ്പിളാണ്, ആർക്കും ചെല്ലു തീർക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം അതിമാത്രമൊന്നും ഇല്ല, അത് ചെറുതല്ലേ. എന്നിട്ട് പിന്നെന്ത് ചെയ്യുക? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ് ആണോ. ഈ ഒരു ദിക്കറും കുല്ല യോമിൻ, എല്ലാ ദിവസവും മിഅത്ത മറ, ഒരു 100 പ്രാവശ്യം, അതും ചെറിയ രണ്ട് ദിക്കറ്. ഇങ്ങനെ 100 പ്രാവശ്യം ഇത് ചെല്ലുക. ഇത് എവിടെയാണ് ചെല്ലേണ്ടത്? വസ്തഹ്സന കസീറും മിനൽ അഷിയാഹി, ഒരുപാട് ഷെയ്ഖുമാർ നന്നായി പറഞ്ഞത് നല്ലതെന്താണ്? അന്തക്കൂന ബൈന സുന്നത്തി സുബിഹി വൽ ഫരീദത്തി, നമ്മൾ സുബിഹി നിസ്കാരത്തിൻ്റെ മുമ്പ് ഒരു സുന്നത്ത് റവാത്തിബ് സുന്നസ്കാരമുണ്ട്, അതിമഹത്തായൊരു സുന്നസ്കാരമാണ്. അതൊക്കെ നമ്മൾ നിസ്കരിക്കാൻ നോക്കണം, അത് വലിയൊരു മഹത്തായ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അതിനെ പറ്റിയിട്ട് ധാരാളം പറഞ്ഞ ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇബ്നു ഹജറു തുഹഫയിൽ അടക്കം അതിന് മഹത്വങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. സുബഹിൻ്റെ മുമ്പുള്ള റവാത്തിബ് സുന്നസ്കാരം, ആ റവാത്തിബ് സുന്നത്തസ്കാരത്തിൻ്റെയും ആ സുബഹി നിസ്കാരത്തിൻ്റെയും ഇടയിലായിട്ട് ഇത് ചെല്ലുക. അപ്പോൾ അതിലെ ടൈം നമ്മൾ കണ്ടെത്തണം. നമ്മൾ വലിയ വിശാലമായൊരു സംഗതി അല്ല അള്ളാഹുവിനോട് ചോദിക്കുന്നത്, റിസ്ക്കാണ് ചോദിക്കുന്നത്. ഈ റിസ്ക്ക് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ അതിനാണ് ആമുഖം പറഞ്ഞത്, ഈ റിസ്ക്കിൽ പലതും പെടുന്നുണ്ട്. നമ്മുടെ ദാരിദ്ര്യം കയറി വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഐശ്വര്യം നമുക്ക് വേണം ദാരിദ്ര്യം ഒഴിവായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം നമുക്ക് ഒരാളെ മുമ്പിലും കൈനീട്ടി യാചിക്കാത്ത രൂപത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടിയുള്ള സമ്പത്ത് നമ്മളെ കയ്യിൽ വേണം, അതിനുവേണ്ട റിസ്ക്കും നമുക്ക് വേണം. അതുപോലെ തന്നെ ഇനി അതല്ല ക്യാഷ് ഉണ്ടെങ്കിലും നമുക്ക് ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റൂല, പല രോഗങ്ങളും പ്രശ്നങ്ങളും. അങ്ങനെ റിസ്ക്ക് വിശാലത എന്ന് പറയുമ്പം അതിലെല്ലാം കിട്ടി പെടുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സംഗതിയെ അള്ളാഹുവിനോട് ചോദിക്കുമ്പം അതിന് കുറച്ച് റിസ്ക്കും വേണ്ടേ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് വളരെ എളുപ്പമായിട്ട് കിട്ടും? അപ്പം ഇത് അതിമാത്രം റിസ്ക് ഒന്നും എടുക്കേണ്ടതൊന്നുമില്ല, കുറഞ്ഞൊരു ടൈം കണ്ടാൽ മതി. അപ്പം സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും അതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിനും ഇടയിലായിട്ട് 100 പ്രാവശ്യമായിട്ട് ചൊല്ലിക്കൊടുത്താൽ അപ്പോൾ പിന്നെ ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടിയില്ലെങ്കിലോ, കാരണം നമ്മൾ എണീറ്റ് സുബഹിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് സുന്നസ്കരിക്കും, പിന്നെ ഫർദസ്കരിക്കും, പിന്നെ കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടാൽ ചിലപ്പോൾ ഫർദസ്കാരം കള്ളായി പോകുന്ന പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇടയിൽ മുഴുവനായിട്ടും ചെല്ലി തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ അപ്പോഴും നമുക്ക് ഓപ്ഷൻ ഇട്ട് തരാണ് ഉലമാ ഇൻ ഫാത്തു ഫി ദാലിക, ഇതിൽ കുറച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ മുഴുവനായിട്ടും പോയാലെങ്കിൽ കുറച്ച് നമുക്ക് ചെല്ലി കുറച്ച് കായില്ല എന്നാ ഫബാദ സുബിഹി, സുബിഹിൻ്റെ ശേഷം ബാക്കി ചെല്ലി പൂർത്തിയാക്കിക്കോ. ഇപ്പോൾ കബലത്തുരു ഇഷംസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് ചെല്ലി തീർത്താൽ മതി. കണ്ടോ ഓപ്ഷൻ വീണ്ടും, ഇനി അപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇൻ ഫാത്തു ഫി ദാലിക, ഇനി അതിലും നമുക്ക് കഴിഞ്ഞില്ല, ഈ പറയുന്ന സൂര്യൻ ഉദിച്ചിട്ട് നമ്മളിത് കഴിഞ്ഞില്ല എന്നാൽ ഫൈൻ ദ സവാൽ, ഉച്ച വരെ ടൈമുണ്ട്. അല്ലെങ്കിലും നമ്മൾ കൊണ്ടെടുക്കുന്ന പല ദിക്കറുകളും നമുക്ക് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ദിവസം ചെയ്യേണ്ട ദിക്കറുകൾ നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ രാത്രിയിൽ ദിവസമായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഔറാദുകൾ സലാത്തുകൾ അങ്ങനെയൊക്കെ ദിവസം നമ്മൾ ചെയ്തു പോരുന്ന കാര്യങ്ങൾ, അത് അന്ന് രാത്രി ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ പിറ്റേ ദിവസം ഉച്ചൻ്റെ മുമ്പ് ചെല്ലി തീർത്താൽ മതി. എന്നാൽ രാത്രി ചെല്ലിയതുപോലെയുള്ള കൂലിയും ആനുകൂല്യവും കിട്ടുമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്ക്കാറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉച്ച എന്ന് പറയുന്നത് ഇവിടെ ഒന്നുമല്ല, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതൊരു കാനൂന് തന്നെയാണ്, ഒരു നിയമം തന്നെയാണത്. അപ്പോൾ ആയതുകൊണ്ട് ഉച്ചൻ്റെ മുമ്പായിട്ട് ചെല്ലി തീർത്താൽ മതി.
കയ്യാത്തവർ അങ്ങനെ ചൊല്ലി തീർക്കുക. എന്നിട്ട് പറയാണ് ഫല യംബഗി ലി അബ്ദിൻ അയ്യഖലിയ യൗമഹു അൻഹാ, ഒരു ഒരു ഒരാളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതൊരു നിലക്കും ഒഴിവായി പോകരുത്. അതുകൊണ്ട് ഒഴിവായി പോകരുത് എന്നുള്ള ഷാഡ്യ ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇങ്ങനല്ലെങ്കിൽ ഇങ്ങനെ, ഇങ്ങനല്ലെങ്കിൽ ഇങ്ങനെ എന്ന് നമ്മളെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് എളുപ്പത്തിന് പ്രയാസങ്ങളൊക്കെ മാറ്റി നിർത്തി ഒരു നിലക്കും ഇത് ഒഴിവായി പോകണ്ട എന്നവർ നമുക്ക് അത്രയും ഓപ്ഷനുകൾ നമുക്ക് ഇട്ടുതരാൻ കാരണം. അപ്പോൾ ആകെ തുക പറയുകയാണെങ്കിൽ റിസ്ക് വിശാലതയ്ക്ക് വേണ്ടിയിട്ട് നല്ല രണ്ട് വിക്കറുകളാണ്, ചെറിയ വിക്കറുകളാണ്. നാവ് കൊണ്ട് എളുപ്പമായി കൊണ്ടായിരിക്കും പറയാൻ പറ്റും, എങ്ങനെയും പറ്റും. അതിന് തൗഫീക്ക് വേണം, അറിവ് വേണം, ഇത് രണ്ടും നമുക്ക് വേണം. കാരണം തൗഫീക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തും തൗഫീക്ക് വേണം, അല്ല എത്ര തന്നെ നമ്മൾ അസുരം കുത്തിയിട്ടും കാര്യമില്ല, കഴിയില്ല, നമുക്കതിന് കഴിയില്ല. അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം, അതുപോലെ തന്നെ നമുക്കതിന് അറിവും വേണം. ഈ വിവരമില്ലെങ്കിൽ എങ്ങനെ? അപ്പം ആയതുകൊണ്ട് തന്നെ നമുക്ക് വിവരവും തോഫീക്കും അതുണ്ടാകാൻ വേണ്ടി കുറച്ചുകൊണ്ട് നമ്മൾ ഇപ്പം പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നമ്മൾ നടത്തിപ്പോരുന്ന പല ഔറാദുകളും അങ്ങനെ തന്നെ വിവരം കുറവായതിൻ്റെ പേരിലും നഷ്ടപ്പെട്ടു പോകുന്നു, തോഫീക്ക് ഇല്ലാത്തതിൻ്റെ പേര് നഷ്ടപ്പെട്ടു പോകുന്നു. അള്ളാഹു തആല നമുക്ക് അതിനുള്ള വിവരവും തോഫീക്കും തന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ.